ഡെപ്യൂട്ടി ചെയർമാനും വൈസ് ചെയർമാനും എം എൽ എ മാർക്ക് കൊടുത്തിരുന്നു. അവരത് പരിഗണിച്ചപ്പോൾ എന്നെക്കാളും മിടുക്കൻ ആയ ചാടികാരനാണെന്നാണ് അവരുടെ നിഗമനം. അവർ ചാടികാരൻ സീറ്റ് കൊടുത്തു. പക്ഷേ ഞങ്ങളെക്കാൾ മിടുക്കൻ എന്ന് പറയുമ്പോഴേ ജോസഫ് സാറിന്റെ ആവശ്യം ഉന്നയിക്കുകയും അതിനേക്കാളും മിടുക്കനാണോ ചാടികാരൻ? ജോസഫ് സാർ ആവശ്യം ഉന്നയിച്ചു. ഞാൻ ജോസഫ് സാറ് മിടുക്ക് കൂടുതലുണ്ടെന്നോ കുറവുണ്ടെന്നോ ചാടികാരന് മിടുക്കില്ലെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷെ പി ജെ ജോസഫ് സാറ് ഞാൻ യൂത്തുണ്ട് സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞിരുന്നത്. മാണി സാറിനെ പോലെയോ പി ജെ ജോസഫ് സാറിനെ പോലെയുള്ള സീനിയർ നേതാക്കന്മാർ സീറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂത്ത് ഫണ്ട് ക്ലെയിം ഉപേക്ഷിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് മാണി സാറിന് പി ജെ ജോസഫ് സാറിനൊക്കെ വേറെ കൊടുത്തത്. പി ജെ ജോസഫ് സാറിന് സീറ്റ് ആവശ്യപ്പെട്ട് ഞങ്ങൾ യൂത്ത് ഫണ്ട് അഭിപ്രായം പറഞ്ഞിരുന്നു. എന്ത് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തുകൊണ്ടും പാർട്ടിയിൽ ഒരു പിന്നിപ്പ് ഉണ്ടാവാതിരിക്കണം, അത് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യണം. അത് പി ജെ ജോസഫ് സാറിന് സീറ്റ് കൊടുത്താണെങ്കിൽ കൊടുക്കണമെന്നത് ഞങ്ങൾ യൂത്ത് ഫണ്ട് അഭിപ്രായം പറഞ്ഞു തന്നെയാണ്. അത് മാണി സാറിന്റെ അടുത്തും വേറെ ജോസ് കെ മാണിന്റെ അടുത്തും മുഴുവൻ നേതാക്കന്മാരുടെ അടുത്ത് പറഞ്ഞു, ഒളിച്ചല്ല പറഞ്ഞത്, നേരിട്ട് പറഞ്ഞത്. അതിന് കാരണം പറയാനുള്ള കാരണം, ഇത് പാർട്ടി ചെയർമാൻ സീറ്റ് ആഗ്രഹിക്കുന്നു, പാർട്ടി ചെയർമാൻ സീറ്റ് ലഭിക്കുന്നില്ലെങ്കിൽ വർക്കിംഗ് ചെയർമാൻ ആഗ്രഹമുണ്ട്, വർക്കിംഗ് ചെയർമാൻ കൊടുക്കുക, അത് സ്വാഭാവികമായിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ എന്താണോ എന്ന് എനിക്കറിയില്ല. അല്ല, പി ജെ ജോസഫിന് കൊടുക്കാതിരുന്നത് ശരിയാകുന്നില്ല. നമുക്ക് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മാണി സാറും പി ജെ ജോസഫും ഉൾപ്പെടെ എം എൽ എ മാർ ഉൾപ്പെടെ തീരുമാനം എടുത്തെന്ന് അവർ പറയുന്നു. ആ തീരുമാനം അനുസരിച്ച് പി ജെ ജോസഫ് കൊടുക്കാനാണെന്ന് പറയപ്പെടുന്നു. എനിക്കറിയാം പാർലമെന്ററി പാർട്ടി യോഗത്തില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അത് കൊടുക്കേണ്ടത് തന്നെയാണ്, ഞാൻ സംശയമില്ല. അതെനിക്ക് പറയാനുള്ളൂ. പിന്നെ ശ്രീരംഗം പറ്റിയ യോഗത്തിൽ എന്താ സംഭവിച്ചത്? പാർട്ടി ചെയർമാൻ ശ്രീരംഗം പറ്റി ഒരാളാണ്. പാർട്ടി ചെയർമാനെ സ്ഥാനാർത്ഥി നിശ്ചയിക്കാനായി ചുമതലപ്പെടുത്തി. അപ്പോൾ പാർട്ടി ചെയർമാനും വർക്കിംഗ് ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും സീറ്റ് സാറൊക്കെ ഉൾപ്പെടെ പറഞ്ഞു, മാണി സാർ അത് പാർട്ടിയിലെ സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ മാണി സാറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും മാണി സാർ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. അത് ഇവര് തമ്മിൽ ആലോചിച്ചാണോ അല്ലയോ ഒന്നും എനിക്കറിയില്ല. അത് പാർട്ടി ചെയർമാനോടും വർക്കിംഗ് ചെയർമാനോടും ഒക്കെ ചോദിക്കണം. നീതികേടാണോന്ന് ചോദിച്ചാൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പില് സീറ്റ് യൂത്ത് ഫ്രണ്ട് യുവാക്കൾക്ക് ലഭിച്ചില്ല. അത് ഞങ്ങളിപ്പോ ചില പ്രതിഷേധം പറഞ്ഞു, പ്രതിഷേധം പറഞ്ഞു. പക്ഷെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് യൂത്ത് ഫ്രണ്ട് ഒരു അംഗീകാരം തരുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ ഒരു സീറ്റ് ലഭിക്കുന്നതാണ് യൂത്ത് ഫ്രണ്ട് ഇല്ല. അപ്പൊ രണ്ടാമത് സീറ്റ് കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. രണ്ടാമത് സീറ്റ് കിട്ടിയത് കോട്ടയം പാർലമെന്റ് സീറ്റ് നിശ്ചയമായി യൂത്ത് ഫ്രണ്ട് വേണമെന്നാണ് പറയുന്നത്. ജോസഫ് സാറിനോട് പാർട്ടി നീതികേട് കാണിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ജോസഫ് സാറിന് ഞങ്ങൾ യൂത്ത് ഫണ്ട് അഭിപ്രായം നീതികേടോ നീതികേട് ഇല്ലയോ എന്നല്ല ഞാൻ പറഞ്ഞത്. എന്ത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തുകൊണ്ടും പാർട്ടിയിൽ ഒരു പിന്നിപ്പ് ഉണ്ടാവാതിരിക്കാൻ പാർട്ടി നേതൃത്വം ഒറ്റക്കെട്ടായി ശ്രമിക്കണമായിരുന്നു. അത് ബി ജെ ജോസഫ് സാറിന്റെ സീറ്റ് കൊടുത്തിട്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യണമായിരുന്നു. പക്ഷെ അത് പാർട്ടി എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. അത് സ്വാഭാവികമായിട്ടും എനിക്കറിയില്ല. അങ്ങനെ എന്നെ ഞാൻ വിളിച്ചു വരുത്തിയില്ല. ഞാൻ അവിടെ പോയി അങ്ങനെ എഴുതി കൊടുക്കാനും പറഞ്ഞില്ല. ഞാൻ ഇപ്പോഴത്തെ അഭിപ്രായം ചോദിച്ചില്ല. ഞാൻ അഭിപ്രായം പറഞ്ഞു. പാർട്ടിയുടെ ജില്ലാ ഘടകം എന്തോ രാത്രിയിൽ നിവേദനം ഉണ്ടാക്കിയെന്നോ അപേക്ഷ കൊടുത്തെന്നോ ഒക്കെ പറയുന്നേ ഉള്ളൂ. ഞാൻ അതിനെ കുറിച്ച് പഠിക്കാനും പോയില്ല. അങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യമൊന്നും ഇല്ലായിരുന്നു. മുൻകാലങ്ങളിലൊന്നും അങ്ങനെ ആയിരുന്നില്ല. മണ്ഡലംമാർ മത്സരിക്കുന്നതും അല്ലെ എം എൽ എ മാർ മത്സരിക്കുന്നതും ഒക്കെ നിത്യ സംഭവങ്ങളാണ്. അത് രാഷ്ട്രീയ പാർട്ടിയുടെ തലത്തിൽ ഇപ്പം പാലായുന്നവരാണ് ഇടുക്കി മത്സരിക്കണമെന്ന് പാർട്ടി ചെയർമാൻ തീരുമാനിച്ചാൽ അവിടെ മത്സരിക്കും. അത് മത്സരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇരുങ്ങാലൂടെ മത്സരിച്ചിട്ടുണ്ട്, സ്വാഭാവികമാണ്. അത് ഇവിടെ എനിക്കറിയില്ല. മാണി സാറ് എനിക്കതായാലും പി ജെ ജോസഫ് സാറിന്റെ സീറ്റ് കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അതിനകത്ത് ചില ആളുകൾ ഇപ്പൊ പറഞ്ഞ പോലെ പാർട്ടിയുടെ ജില്ലാ ഘടകം പറഞ്ഞെന്നാണ് എനിക്ക് പറയുന്നത്. ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതാണ്. അങ്ങനെയുള്ള ചില ആളുകളൊക്കെ കൂടി ചേർന്ന് മാണി സാറിനോട് കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ മാണി സാറ് തന്നെ പറഞ്ഞല്ലോ എനിക്ക് നിവൃത്തിയില്ലാതെ ചെയ്തു പോയതാണ് പാർട്ടി ഈയുടെ പ്രവർത്തകരെ സമ്മർദ്ദം പോലും ചെയ്തതെന്ന് മാണി സാർ പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥമല്ല പി ജെ ജോസഫ് സാറിന് കൊടുക്കാനും മാണി സാർ തന്നതമായിരുന്നു പാർട്ടിയിൽ ഒരു പിളപ്പുണ്ടാകരുത് മാണി സാറും പി ജെ ജോസഫ് സാറും ആഗ്രഹിച്ചു. പക്ഷെ അത് ചിലരൊക്കെ ചേർന്ന് തട്ടിപ്പൊളിച്ചു. അതാരാണെന്നാണ് ജില്ലാ ഘടകം ജോസ് കെ മാണി നിർത്തിക്കുന്നു പറഞ്ഞില്ലല്ലോ. ജില്ലാ ഘടകം പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയുടെ ജില്ലാ ഘടകമാണ് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളൂ. അതെനിക്കറിയില്ല, ഞാൻ എനിക്കറിയില്ല, വിശ്വാസമില്ല, ഞാൻ അത് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, എനിക്കറിയില്ല. അല്ല, പാർട്ടിയുടെ ജില്ലാ ഘടകത്തിലെ ചില ആളുകൾ അവരുടെ നേതൃത്വം കൊടുത്ത്
അത് പാർട്ടി ചെയർമാൻ യുക്തമായ തീരുമാനം എടുക്കും എന്ന് പറഞ്ഞു അവസാനിക്കരുത്.